सौंदर्यलहरी कर्त सर्व दाइने शंकर्यव्यायते नम सौंदर्यलहरी अरविटा मत ശ്ലോകത്തിൽ ഭഗവതിയുടെ ഗ്രീവർണ്ണനമാണ് സൗന്ദര്യലഹരിയിൽ ആപാദ തലവർണ്ണനത്തില് ചുബുകവർണ്ണനവും വർണ്ണനവും ഒക്കെ ഇങ്ങനെ ക്രമത്തിൽ വരികയാണ് ഗ്രീവ വർണ്ണനം കഴിഞ്ഞ കഴുത്തിൻ്റെ സൗന്ദര്യം വർണ്ണിച്ചു കഴിഞ്ഞ് കഴുത്തിലുള്ള കണ്ഠരേഖകളെയാണ് വർണ്ണിക്കുന്നത് കണ്ഠരേഖാത്രയം ഐശ്വര്യത്തിൻ്റെ സൂചകമായി എല്ലാ സുഖസമൃദ്ധികളുടെയും സൂചകമായിട്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാഹിത്യങ്ങളിലൊക്കെ അവിടെ കവിതകളിലും കാവ്യങ്ങളിലുമൊക്കെ വർണ്ണനയുടെ ഭാഗമായിട്ട് സൗന്ദര്യ വർണ്ണന ചെയ്യുമ്പോൾ ഈ കണ്ഠരേഖാത്രയവും വർണ്ണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രമാണമനുസരിച്ച് ലലാടേച്ച ഗളേച്ചൈവ ചാപി വലിത്രയം സ്ത്രീപുംസോരിതം ഞേയം സൂചകം എന്ന് പറഞ്ഞിട്ടുണ്ട് ലലാടത്തിലും കഴുത്തിലും അതുപോലെ മധ്യദേശത്വം മൂന്ന് വലിത്രയങ്ങൾ അത് മൂന്ന് വരകൾ നെടുവേയുള്ള മൂന്ന് വരകൾ വരികയാണെങ്കിൽ അത് മഹാസൗഭാഗ്യസൂചകമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് മഹാസൗഭാഗ്യസൂചകമാണെന്ന് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഇപ്പോൾ കാവ്യങ്ങളിലൊക്കെ നായകന്മാരെയും നായികമാരെയും ഒക്കെ വർണ്ണിക്കുമ്പോൾ ആ വർണ്ണനയിൽ വരുന്ന അതേ അതേ സ്വരൂപം അതാണ് ഇവിടെ ദേവിയുടെ കഴുത്തിലും കാണുന്നതായിട്ട് വർണ്ണിക്കുന്നത് അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഉറവിടമാണ് ഈ മൂന്ന് രേഖകൾ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആചാര്യസ്വാമിജികൾ ഇവിടെ കൽപ്പിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ശാസ്ത്രമനുസരിച്ച് അതിന് മറ്റു വ്യാഖ്യാനങ്ങളും കാണുന്നുണ്ട് കർമ്മത്തിൻ്റെ ഗതിയനുസരിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ വരകളും പാടുകളുമൊക്കെ കർമ്മസംബന്ധമായിട്ട് കൂടി ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഉള്ള വ്യാഖ്യാനങ്ങളും ഉണ്ട് പക്ഷേ ഇവിടെ ആചാര്യസ്വാമികൾ അത് മറ്റൊരു രീതിയിൽ അത് ഗീതത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ ലക്ഷണങ്ങളായിട്ട് വർണ്ണിക്കുകയാണ് അറുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കിയാൽ ഗതി ഗമക ഗീതൈകനിപുണേ എന്നതാണ് സംബോധന ആദ്യത്തെ പാദത്തിൽ തന്നെ വരുന്നതാണ് ഗതി ഗമക നിപുണേ തേ ഗീതൈകനിപുണേ തിസ്രോ രേഖാ അലയോ ഭഗവതി അലയോ പരമേശ്വരി ഞാൻ കാണുന്ന ആ നിന്റെ രൂപത്തിൽ ആ കണ്ഠത്തിലുള്ള മൂന്ന് രേഖകൾ മൂന്ന് വരകൾ നെറുകെയുള്ള മൂന്ന് വരകള് ഗതി ഗമക നിപുണേ എന്ന സംബോധന അങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് വർണ്ണിക്കാൻ ആഗ്രഹിക്കുകയാണ് ആചാര്യസ്വാമിജികൾ ഗതി ഗമകം ഗീതം ഇതെല്ലാം സംഗീതത്തിൻ്റെ വിശേഷതകളാണ് സംഗീതത്തിൻ്റെ വ്യാകരണമാണ് ഈ ഗതി ഗമകം ഗീതം എന്നൊക്കെ പറയുന്നത് സാധാരണ പാട്ട് പാടുന്നവർക്ക് അറിയുന്നതല്ല ഇത് ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചവർക്കാണ് ഈ ഗതി എന്താണ് ഗമകം എന്താണ് ഗീതം എന്താണ് പിന്നെ ഗ്രാമം എന്നടുത്ത് വീണ്ടും പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളും സ്വരൂപങ്ങളും അറിയാൻ കഴിയുക അപ്പം ഇവിടെ ആചാര്യസ്വാമിജികൾ സംഗീതജ്ഞനായിരുന്നു സംഗീതശാസ്ത്രത്തെയും അറിഞ്ഞിരുന്നു സ്വാമിജികൾ സർവശാസ്ത്ര വിശാരദനായിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഴുവൻ ദൗത്യം പൂർണ്ണമാക്കിയിട്ട് കാശ്മീരത്ത് ശാരദാപീഠത്തിൽ സർവജ്ഞ പീഠം കയറിയാണ് ആ അദ്ദേഹത്തിനെ അഭിഷിക്തനാക്കിയത് സർവജ്ഞൻ എന്ന അർത്ഥത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ സംഗീതശാസ്ത്രവും അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് സംഗീതശാസ്ത്രത്തിൻ്റെ നാട്യശാസ്ത്രത്തില് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ അവസാന ഭാഗവും അതുപോലെ എന്ന ശാസ്ത്രീയ ഗ്രന്ഥമുണ്ട് ശാർങ്കരദേവന്റെ സംഗീ സംഗീതരത്നാകരം അതുപോലെ തന്നെ വെങ്കട മഹി എന്ന സംഗീതജ്ഞന്റെ ചതുർദണ്ഡി പ്രകാശിക എന്നൊരു ഗ്രന്ഥമുണ്ട് ഇത്തരം ശാസ്ത്രീയ സംഗീത ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിധികളാണ് ഈ ഗതി ഗമകം ഗീതം ഗ്രാമം എന്നൊക്കെ അപ്പം അങ്ങനെ ഗതി ഗമക ഗീതൈക നിപുണേ ഈ സംഗീതത്തിൻ്റെ ഈ ഭേദങ്ങളിലെല്ലാം നൈപുണ്യമുള്ളവളെ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിനെ അല്പം സംക്ഷേപത്തിൽ ഒന്ന് മനസ്സിലാക്കണം എന്താണ് ഈ ഗതി ഗമകം ഗീതം എന്നൊക്കെ പറഞ്ഞാൽ ഗതി എന്നാൽ രണ്ട് മാർഗങ്ങൾ അതിൽ രണ്ട് മാർഗങ്ങൾ പറയുന്നുണ്ട് ഒന്ന് മാർഗം മറ്റൊന്ന് ദേശി എന്ന് പറയും ഇപ്പോൾ സംഗീതത്തില് താള മാത്ര കണക്കുകളൊക്കെ വച്ച് അതിൻ്റെ ഗാനഗതിയെ നോക്കി താളമാത്ര കണക്കുകളൊക്കെ വെച്ച് ത്രിശ്രം മിശ്രം ഖണ്ഡം എന്നൊക്കെ പറയുന്നതാണ് ഈ ഗതി എന്ന് സാമാന്യമായി പറയുക അതിൽ മാർഗഗതി ദേശി എന്ന രണ്ട് വിഭാഗമുള്ളതിൽ ഈ പൂർവികർ പറഞ്ഞ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് പാടുന്ന രീതി അഭ്യസിക്കുന്ന രീതിയാണ് മാർഗം എന്ന് പറയുക ദേശി എന്നാൽ അങ്ങനെയല്ല പൂർവികർ പറഞ്ഞതനുസരിച്ചല്ലാതെ മനോധർമ്മങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഒരു രഞ്ജനമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു അതായത് സ്വതന്ത്ര രാഗ മാറ്റം വരുത്തി പാടുന്ന ഒരു രീതിയാണ് ദേശീയ രീതിയായിട്ട് പറയുന്നത് ഇതാണ് ഗതി എന്നതിൻ്റെ ഒരു സാമാന്യ രൂപം രണ്ടാമത് ഗമകം എന്ന് പറയുന്നത് അതിന് പറയുന്ന സ്വരസ്യ ഗമക കമ്പഹ സ പഞ്ചവിധ സ്മൃത എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വരത്തിന് ഒരു സ്വരത്തിൽ ഗമകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കമ്പനങ്ങളാണ് ഗാന്ധാരത്തില് നിഷാദത്തിൽ ഒക്കെ കമ്പനം ചെയ്യുന്ന രീതിയാണ് ആ ഗമകം എന്ന് പറയുന്നത് അത് അതില് അഞ്ചു വിധം അഞ്ചു ജനീസുകളൊന്നും കാലപ്രമാണങ്ങളൊക്കെ വച്ച് അതിൻ്റെ വ്യത്യാസങ്ങള് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശാസ്ത്രീയ സംഗീതം പാടുന്നവരാണ് ഈ ഗമകങ്ങളൊക്കെ കാണിക്കാറ് പിന്നെ ഗീതം ഗീതമെന്നാൽ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പൊ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് ഗീതങ്ങളാണ് അത് സ്വരങ്ങളുടെ അഭ്യാസം ഒരു രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ സ്വരങ്ങളിൽ സാഹിത്യം ചേർത്ത് പറയുന്നതിനെയാണ് ഗീതമെന്ന് പറയുക ആ ഗീതത്തിൽ തന്നെ ഉള്ള ഭേദങ്ങളും രാഗത്തിൻ്റെ ഭേദങ്ങളുമൊക്കെ നോക്കിയിട്ടാണ് ഗ്രാമ പറയുന്നുണ്ട് അവസാനത്തെ വരിയിൽ ത്രയാണം ഗ്രാമാണാം എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമം എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ സംഗീതത്തിൽ ഗ്രാമം എന്ന് പറയുമ്പോൾ രാഗഭേദങ്ങളാണ് അപ്പോൾ രാഗഭേദങ്ങളെ മൂന്ന് ഗ്രാമങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് അതിൽ പിന്നെ ഷഡ്ജ ഗ്രാമം മധ്യമ ഗ്രാമം ഗാന്ധാര ഗ്രാമം എന്ന് മൂന്ന് ഗ്രാമങ്ങളിലാണ് വരുന്നത് ഈ മൂന്ന് ഗ്രാമങ്ങളിൽ സ്വരങ്ങളുടെ സംയുക്തമായ സ്വരൂപമുണ്ട് ആ ഗ്രാമത്തിൽ വരുന്ന സ്വരങ്ങളെല്ലാം ചേർത്ത് രാഗങ്ങൾ സംബന്ധിച്ച് പറയുമ്പോൾ അതത് രാഗങ്ങൾക്ക് അതത് ഗ്രാമങ്ങളുണ്ട് അതിൽ ഓരോരോ സമൂഹം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഷഡ്ജവും ഷഡ്ജഗ്രാമവും മധ്യമ ഗ്രാമവുമാണ് സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും പാട്ട് കേൾക്കുന്നത് ഗാന്ധാര ഗ്രാമത്തെക്കുറിച്ച് പറയുന്നത് അത് വളരെ വിശിഷ്ടമാണ് ഗന്ധർവലോകത്തിലാണത് ഉള്ളത് വളരെ വിശിഷ്ടരായിട്ടുള്ള സംഗീതജ്ഞർക്ക് മാത്രമേ അതിൽ ആ ഗ്രാമത്തിലെ സ്വരങ്ങളെടുത്ത് പാടാൻ പറ്റുകയുള്ളൂ എന്നാണ് അപ്പോൾ ഈ അപ്പോൾ ഏഴ് സ്വരങ്ങളുടെ പിന്നെ മന്ത്രസപ്തകമെന്നും മധ്യസപ്തകമെന്നും ഒക്കെ പറയുന്നത് പോലെയുള്ള ആ വ്യത്യാസമാണ് ഈ ഗ്രാമങ്ങളായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഗതിയിലും ഗമകത്തിലും ഗീതത്തിലുമൊക്കെ നൈപുണ്യം ലഭിച്ചവൾ എന്ന ദേവിയെ സംബോധന ചെയ്യുമ്പോൾ അതിലൂടെ ഈ ശ്ലോകത്തിൻ്റെ ഫലവും പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് സംഗീതസിദ്ധി വരാൻ പറ്റിയ ശ്ലോകമാണിത് ഇതിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉണ്ടാകും എന്ന് ഇവിടെ സൂചനയുണ്ട് മറ്റൊരു വിശേഷത ഇപ്പോൾ ഈ ഗതി ഗമകം ഗീതം ഗ്രാമം എന്നൊക്കെ പറയുന്ന ഈ സംഗീത ശാസ്ത്രത്തിൻ്റെ പാരിഭാഷിക ശബ്ദങ്ങൾ ടെക്നിക്കൽ ടെംസൊക്കെ ഇത് കർണാടക സംഗീതത്തിലാണ് ഉള്ളത് അതായത് കർണാടക സംഗീതത്തിലുള്ള ടെംസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹിന്ദുസ്ഥാനിയിലല്ല ഹിന്ദുസ്ഥാനി ശരിക്കു പറഞ്ഞാൽ പിന്നീട് ഡെവലപ്പ് ചെയ്തതാണ് കർണാടകയിൽ നിന്ന് പിന്നീട് ഡെവലപ്പ് ചെയ്ത ഒരു സംഗീത രീതിയാണ് ഹിന്ദുസ്ഥാനി സംഗീത രീതി ഭാരതത്തിൽ കർണാടക ശാസ്ത്രീയ സംഗീതവും ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതവും നില നിലവിലുണ്ട് അപ്പം അതിൽ ആചാര്യസ്വാമിജികൾ കർണാടക സംഗീതമായിട്ടാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു അപ്പോൾ അദ്ദേഹം ദാക്ഷിണാദ്യനായിരുന്നു അപ്പോൾ ദാക്ഷിണാദ്യനായിരുന്നതിൻ്റെ ആ ഒരു ലക്ഷണം കൂടി ഇവിടെ മനസ്സിലാക്കാം അങ്ങനെയുള്ള ഗതിഗമക ഗീതൈകനുപുണയെന്ന് സംബോധന ചെയ്തിട്ട് തേ ഗളേ തിസ്രോ രേഖാ അല്ലയോ പരമേശ്വരി ആ പരമേശ്വരിയുടെ ഗളത്തിൽ കഴുത്തിൽ മൂന്ന് രേഖകൾ കാണുന്നുണ്ട് തിസ്രോ രേഖാ ആ രേഖകൾ എങ്ങനെയാണ് വിവാഹ വ്യാനദ്ധ പ്രഗുണ ഗുണസംഖ്യാപ്രതിഭുവ പരമേശ്വരൻ്റെ പാർവതി ദേവിയുടെയും വിവാഹം ആ വിവാഹ സമയത്ത് വ്യാനദ്ധമായ വിശേഷേണ മംഗളസൂത്രം നമ്മൾ മംഗളസൂത്രം അല്ലെങ്കിൽ കെട്ടുതാലി എന്നൊക്കെ പറയുന്ന ആ മംഗളസൂത്രം ധരിച്ചതിൻ്റെ പ്രകുണ ഗുണസംഖ്യാപ്രതിഭുവ അത് ആ കെട്ടുതാലി ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോഴൊക്കെ കെട്ടുതാലി ഉണ്ടാക്കുന്നത് സ്വർണം കൊണ്ടാണ് പക്ഷേ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ വൈദിക രീതി പ്രകാരം കെട്ട് താലി ചരട് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് ഇന്നും പല സ്ഥലത്തും അതൊരു ഒരു ശുഭമായി കണക്കാക്കി ചരട് കൊണ്ടതാണ് താലി ഉണ്ടാക്കുന്നത് ഇപ്പോൾ അതിൽ മഞ്ഞൾ ഒക്കെ തേച്ച് അതിൻ്റെ അതിനെ ശുദ്ധമാക്കി പവിത്രമാക്കി മന്ത്രോച്ചാരണമൊക്കെ ചെയ്തിട്ട് അങ്ങനെ പൂജിച്ചാണ് അത് ചെയ്യുന്നത് അപ്പോൾ സ്വർണം പിന്നീട് ആ അതിൽ നിന്ന് സ്വർണ്ണ താലിയിലും സ്വർണ്ണ ചരടിലേക്കും മാറിയതാണ് അപ്പം അങ്ങനെയുള്ള ആ പവിത്രമായ വിവാഹ വിവാഹ വിവാഹസമയത്ത് കെട്ടിയതായിട്ടുള്ള വിശേഷാൽ പൂജിച്ച് കെട്ടിയതായിട്ടുള്ള ആ ചരട് അതിൽ അനേകം ഗുണങ്ങളുണ്ട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ചരഡെന്നാണ് അർത്ഥം ഗുണമെന്ന് സാധാരണ നമ്മൾ ഭാഷയിൽ പറയുന്നത് അല്ലാതെ ഗുണമെന്നാൽ ചരടെന്നും കയറെന്നും ഒക്കെ അർത്ഥമുണ്ട് അപ്പോൾ പ്രഗുണ പ്രഗുണ ഗുണ ഗുണസംഖ്യാപ്രതിഭുവ പ്രകൃഷ്ട ഗുണമുള്ള വളരെ ഉത്തമ ഗുണമുള്ള ആ മൂന്ന് ചരടുകൾ ചേർത്ത് അല്ലെങ്കിൽ ആ ചരടുകൾ അനേകം ചരടുകൾ ചേർത്ത് ഒരുമിച്ചാണ് ഒരു ചരട് ഉണ്ടാക്കുന്നത് അങ്ങനെ ആ ചരട് ധരിച്ചതിൽ നിന്ന് ഉത്പന്നമായത് അപ്പോൾ ചരട് ധരിക്കുമ്പോൾ അതിനൊരു കുറേ ദിവസം ചരിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു മാർക്കിംഗ് പോലെ വരും അതുപോലെ കാണപ്പെടുന്നത് എന്നാണ് ഇവിടെ ആചാര്യസ്വാമിജികൾ പറയുന്നത് അപ്പോൾ വിവാഹ സമയത്ത് കെട്ടുതാലിയായിട്ട് പരമേശ്വരൻ കെട്ടിയ ആ ചരടും അവിടെ കാണാനുണ്ട് അതോടൊപ്പം ഈ മൂന്ന് രേഖകളും കാണുന്നു ഇതാണ് ദർശിക്കുന്നത് അപ്പോൾ ആ ചരടിൻ്റെ സ്വഭാവം തന്നെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ചരടിന് സ്വർണച്ചരട് എന്ന് പറയുന്നില്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം പ്രഗുണ ഗുണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചരട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണാഭരണങ്ങളും രത്നാഭരണങ്ങളും ഒക്കെ വേറെയുണ്ട് മുത്തുമാലകളൊക്കെ പക്ഷേ ഈ വിവാഹ സമയത്ത് കെട്ടുന്ന ശുഭമായിട്ടുള്ള മംഗളമായിട്ടുള്ളത് ചരടാണ് അത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് അപ്പം ഈ വിവാഹമെന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടതാണ് അതിൽ പിന്നെ വളരെ അതാണ് ധനമുള്ളവനെന്നോ ദരിദ്രനെന്നോ ഉള്ള ഭേദമില്ല ജാതിഭേദങ്ങളില്ല വർണ്ണഭേദങ്ങളില്ല എല്ലാവർക്കും വിവാഹമുണ്ട് അപ്പോൾ അവർ അതിൽ കെട്ടുന്നത് ഈ ചരടായാൽ ഇതൊരു സാമാന്യ ചരടാണ് എല്ലാവർക്കും ഉപലബ്ധമാണ് സുലഭമായി ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ചരട് തന്നെ അതിൻ്റെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നല്ല ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അതുപോലെ ഉപനയനം ചെയ്തിട്ട് നൂലിടുന്ന പൂണ് നൂലിടുന്നതും ചരടാണ് ഉപയോഗിക്കുന്നത് അവിടെ സ്വർണവും വെള്ളിയോ ഒന്നും ആരും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത് ശുഭമായിട്ട് കണക്കാക്കുന്നു പക്ഷേ സ്വർണമൊക്കെ ആവുമ്പോൾ ധനം അതിന് ഒരുപാട് ധനം വേണ്ടിവരും അപ്പം ധനം ചെലവഴിച്ചാണ് അതൊക്കെ ചെയ്യുന്നത് ഇപ്പോഴൊക്കെ വേദ വിവാഹത്തിനൊക്കെ അനേകം ധനം ഇങ്ങനെ ചെലവഴിക്കുന്നത് ഒരു ആഡംബരമായിട്ട് മാറിയിരിക്കുകയാണ് വാസ്തവത്തിൽ വിവാഹത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഈ ആഡംബരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വളരെ സിമ്പിളായിട്ടുള്ള വളരെ സരളമായിട്ടുള്ള ഒരു ശാസ്ത്രീയ ചടങ്ങാണ് ഈ വിവാഹ ചടങ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വലിയ ചെലവുകളോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആ കർമ്മത്തിനാണ് അവിടെ പ്രാമുഖ്യം വിവാഹ ചടങ്ങിൽ നടക്കുന്ന ആ കർമ്മം ആ പൂജയും ഹവനവും അതോടൊപ്പം തന്നെ പ്രദക്ഷിണവും ആശീർവാദവും ഇങ്ങനെയുള്ള ആ മന്ത്രോച്ചാരണവും ഒക്കെയാണ് ആ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നത് ഏതായാലും അതിനൊക്കെ വ്യത്യാസം വന്നു പക്ഷെ ഇവിടെ ആ ചരടിനെ തന്നെയാണ് പറയുന്നത് വിവാഹവ്യാനബ പ്രഗുണ ഗുണസംഖ്യാപ്രതിഭുവ അങ്ങനെയുള്ള ആ ചരടിൽ നിന്ന് ഉത്പന്നമായ മൂന്ന് രേഖകൾ അതെങ്ങനെയാണ് നാനാവിധ മധുര രാഗാകരഭുവാം ത്രയാണം ഗ്രാമാണം സ്ഥിതി നിയമ സീമാന വിരാജന് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് രേഖകൾ നാനാപ്രകാരത്തിലുള്ള മധുരരാഗങ്ങളിൽ രാഗങ്ങളുടെ ഉറവിടമാണ് ഇപ്പോൾ സംഗീതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത് അപ്പോൾ അനേകം രാഗങ്ങളുണ്ട് ആ രാഗങ്ങളൊക്കെ ഈ മൂന്ന് ഗ്രാമങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നത് ഷഡ്ജഗ്രാമം മധ്യമഗ്രാമം ഗ്രാമം ഇപ്പോൾ പറഞ്ഞ ഗാന്ധാരഗ്രാമം ഈ മൂന്ന് രാഗ മൂന്ന് ഗണങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഗ്രാമങ്ങൾ അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുക അപ്പോൾ അനേകം രാമ രാഗങ്ങളുണ്ട് ഇപ്പോൾ ഉപരാഗങ്ങൾ ജനകരാഗങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ഭാഷാ രാഗങ്ങൾ വിഭാഷാരാഗങ്ങൾ ഇങ്ങനെ രാഗങ്ങളുടെ അനേകം ഭേദങ്ങളുണ്ട് ഇതൊക്കെ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ അത് സൂചിപ്പിക്കുന്നത് അമ്മയുടെ കഴുത്തിൽ കാണുന്ന ഈ മൂന്ന് രേഖകൾ ഈ മൂന്ന് ഗ്രാമങ്ങളാണ് ആ ഗ്രാമങ്ങളിൽ പെടുന്ന എല്ലാ രാഗങ്ങളെയും അവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ മൂന്ന് രാഗം മൂന്ന് ഗ്രാമങ്ങളെ സൂചിപ്പിക്കാൻ മൂന്ന് രേഖകൾ വരച്ചതുപോലെയാണ് അത് കാണുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ മധുരമധുരങ്ങളായ ഗ്രാമങ്ങളായ രാഗങ്ങളെല്ലാം അമ്മയുടെ കണ്ഠത്തിലുണ്ട് എന്ന് നാം ധ്യാനിക്കണം എന്ന് ധ്യാനിക്കുമ്പോൾ ആ രാഗസിദ്ധികൾ ഉണ്ടാകും സംഗീതസിദ്ധിയുണ്ടാകും എന്നാണ് ഇവിടെ ഭാവം വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നാനാവിധ മധുര നാനാപ്രകാരത്തിലുള്ള മധുര രാഗങ്ങളുടെ ആകരമാണ് ആകരമെന്ന് പറഞ്ഞാൽ ഒരു ഘനിയാണ് സ്വർണവും രക്തങ്ങളും ഒക്കെ കുഴിച്ചെടുക്കുന്ന ഘനി പോലെ രാഗങ്ങളുടെ ഘനി ആയിട്ടുള്ള സ്ഥാനമാണ് ഈ മൂന്ന് രേഖകൾ ആ മൂന്ന് രേഖകൾ ഓരോ രാഗത്തിൻ്റെയും പരിധിയാണ് ഇപ്പോൾ മൂന്ന് ഗ്രാമങ്ങളുണ്ടെങ്കിൽ മൂന്ന് സ്വരഗ്രാമങ്ങളുടെ പരിധിയുണ്ട് അതൊരു അതിനൊരു സീമ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ അത് മാർക്കിട്ട് കാണിച്ചതുപോലെയാണ് എന്ന് എനിക്ക് തോന്നുന്നു ത്രയാണം ഗ്രാമാണം സ്ഥിതി നിയമ ആ അതിൻ്റെ സ്ഥിതി ഓരോ ഗ്രാമത്തിൻ്റെയും രാഗങ്ങളുടെയും സ്വരങ്ങളുടെയും ഒരു മാത്ര അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വിഭാഗമൊക്കെ ചെയ്യുന്ന സ്ഥിതി നിയമം ചെയ്യുന്ന രേഖകളാണ് എന്നാണ് കാണാൻ കഴിയുന്നത് എന്ന് ആചാര്യസ്വാമി വളരെ വിചിത്രമായ രീതിയിൽ ശരിക്കു പറഞ്ഞാൽ സംഗീതത്തെയും ഈ കണ്ഠത്തിലുള്ള മൂന്ന് രേഖകളെയും കണ്ഠത്തിലുള്ള മൂന്ന് രേഖകൾ ഐശ്വര്യങ്ങളുടെ ലക്ഷണങ്ങളായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞത് അതിപ്പോൾ സൂചിപ്പിച്ചുവല്ലോ എന്നാൽ അതിനെ സംഗീതശാസ്ത്രത്തോട് ചേർത്ത് സംഗീതശാസ്ത്രങ്ങളിലെ രാഗങ്ങളോട് ചേർത്ത് ആ രാഗങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഗതിയും ഗമകവും ഗീതവും ഗ്രാമവും ഒക്കെ പറഞ്ഞ് അതിനോട് ചേർത്ത് പറയുമ്പോൾ അങ്ങനെ ധ്യാനം ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഫലം സ്വാനുഭൂതമായ ഫലം ഇവിടെ സൂചിപ്പിച്ചു അങ്ങനെയാണ് ഓരോ ശ്ലോകത്തിൽ നിന്നും വിശേഷ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഗ്രന്ഥങ്ങളിലും വ്യാഖ്യാതാക്കള് പറയുന്നത് ഇത്തരം അനുഭൂതമായ സ്വരൂപമാണ് അപ്പോൾ ഇതിനെ തന്നെ ഇപ്പോൾ കാമേശബദ്ധമംഗല്യ സൂത്രശോഭിതകന്ധര എന്ന് ശാസ്ത്രനാമത്തിലും ഇതേ രീതിയിൽ പറയുന്നുണ്ട് കാമേശൻ ശിവൻ ശിവനാൽ ബദ്ധമംഗല്യമായിട്ടുള്ള സൂത്രത്താൽ ശോഭിതമായത് അവിടെയും സൂത്രം എന്ന് തന്നെയാണ് പറയുന്നത് മംഗളസൂത്രം അതിനാൽ ശോഭിതമായതെന്ന് അവിടെ വർണ്ണിക്കുന്നുണ്ട് ഇവിടെ വിവാഹവ്യാനദ്ധ പ്രഗുണ ഗുണസംഖ്യാപ്രതിഭുവ എന്ന് വർണ്ണിച്ചു അപ്പോൾ ഇങ്ങനെ ഈ അറുപത്തിയൊമ്പതാമത്തെ ശ്ലോകത്തിൽ സ്ത്രീകളുടെ കണ്ഠത്തിൽ കാണുന്ന ആ ഐശ്വര്യരേഖയുടെ ശുഭമായിട്ടുള്ള ഐശ്വര്യരേഖയുടെ വർണ്ണന അമ്മയുടെ സ്വരൂപത്തിൽ കാണിച്ചു അങ്ങനെ ധ്യാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് എല്ലാവിധ ശാസ്ത്രസിദ്ധിക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ സംഗീതസിദ്ധിക്കും കാരണമാകുമെന്നു കൂടി വിശദീകരിച്ചു അങ്ങനെ അറുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൻ്റെ ഈ താത്പര്യം പരമേശ്വരിയുടെ ആദാരവിന്ദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം